പള്ളി ഇമാമിന്റെ മകനെ കൊണ്ട നിർബന്ധിപ്പിച്ച തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ജയ് ശ്രീറാം വിളിപ്പിച്ചു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ ബാഗ്പത് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ബാഗ്പത്തിനെ പറ്റി പറയുമ്പോൾ 2013 മുസാഫർ നഗർ കലാപം, അത് ദേശീയ തലത്തിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു സംഭവമാണ് 2013 മുസാഫർ നഗർ കലാപം. ഈ മുസാഫർ നഗർ കലാപത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു പ്രദേശമാണ് ബാഗ്പത്ത്. ആ ബാഗ്പത്തിൽ നിന്നാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. നിസ്കാരം കഴിഞ്ഞ മടങ്ങി വരികയായിരുന്ന പള്ളി ഇമാമിന്റെ മകനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് തോക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രണ്ടുപേർ ജയ് ശ്രീറാം വിളിപ്പിച്ചത്. പള്ളി ഇമാമായ ഹബീബ് റഹ്മാന്റെ മകൻ മുജീബ് റഹ്മാനെയാണ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മടങ്ങി വരവേ 2 സംഘപരിവാർ അനുകൂലികൾ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയത്. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ശേഷം ജയ് ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. ജയ് ശ്രീറാം വിളിച്ചില്ല എങ്കിൽ തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് കൊല്ലപ്പെടുത്തും എന്നുള്ളതായിരുന്നു ഇവരുടെ ഭീഷണി. ശേഷം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുജീബ് റഹ്മാൻ പോലീസിൽ പരാതി നൽകി. പക്ഷേ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ആരോപണം ഈ സംഭവത്തിന് നേരെ ഉയർന്നു. ഈ ആരോപണം ശക്തമായതോടുകൂടി പോലീസ് കേസെടുക്കുകയായിരുന്നു. ശേഷം രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. രാഹുൽ കുമാർ, ജിതേന്ദ്ര കുമാർ എന്നീ രണ്ടുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടാതെ മൂന്നാമതയാൾ, മൂന്ന് പേരാണ് ഈ മുജീബ് റഹ്മാനെ കൊണ്ട് ജയ് ശ്രീറാം വിളിക്കാൻ നിർബന്ധിപ്പിച്ചത്, രണ്ടുപേരെയാണ് ഇതിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെയാളിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് വൈകി എന്നുള്ള ആരോപണവും പ്രതിഷേധവും ശക്തമായതോടുകൂടിയാണ് പോലീസ് സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതികളെ പിടികൂടുക ചെയ്തിട്ടുള്ളത്. ഏതായാലും മൂന്നാമത്തെയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഏതായാലും ഉത്തർപ്രദേശിൽ നിന്ന് സമീപകാലത്തായി ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഉത്തർപ്രദേശ് എന്ന് മാത്രമല്ല, പ്രധാനമായും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ വളരെ വ്യാപകമാകുകയാണ്. പല സ്ഥലത്തും ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ആൾക്കൂട്ട ആക്രമണവും ആൾക്കൂട്ട കൊലപാതകവും ഒക്കെ നടക്കാറുണ്ട്. അതിൽ നിന്നുള്ള ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മറ്റൊരു വാർത്ത. ഇവിടെ നിസ്കാരം കഴിഞ്ഞ മടങ്ങിയെത്തുകയായിരുന്ന പള്ളി ഇമാമിന്റെ മകനെ കൊണ്ട് നിർബന്ധിപ്പിച്ച തോക്ക് ചൂണ്ടിക്കാട്ടി ഭീഷണിപ്പെടുത്തി സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മൂന്നാമതുള്ള ആൾക്ക് വേണ്ടിയിട്ടുള്ള പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.